ചാന്തൻപാറയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ചോര ഒലിപ്പിച്ച് മാരക രോഗവാഹകരായ നായ്ക്കൾ ടൗണിൽ ഉൾപ്പെടെ വിഹരിച്ചിട്ടും പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും നടപടി കൈക്കൊള്ളുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ശാന്തൻപാറ ടൗണിലും പരിസരത്തും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു തെരുവുനായുടെ ദൃശ്യങ്ങളാണിത്. രോഗം ബാധിച്ച അക്രമകാരിയായ തെരുവുനായ നാട്ടുകാർക്ക് ഭീഷണിയാകുന്ന അവസ്ഥ. നാളുകളായി ഈ തെരുവുനായ ടൗണിലും പരിസരത്തും അലഞ്ഞു തിരിഞ്ഞു നടന്ന ഭീതി പടർത്തുന്നതായി നാട്ടുകാർ പറയുന്നു. രോഗം ബാധിച്ച നായയുടെ തൊലി അടർന്ന് രക്തവും ചലവും പുറത്തേക്ക് വമിക്കുന്ന സ്ഥിതി. നായയുടെ മാംസം ഉൾപ്പെടെ വെളിയിൽ കാണാവുന്ന രീതിയിലാണ്. ഇതിനെ പിടികൂടി ചികിത്സ നൽകുകയോ ഷെൽട്ടറിലേക്ക് മാറ്റുകയോ ചെയ്തില്ലെങ്കിൽ രോഗം മറ്റു തെരുവു നായ്ക്കളിലേക്കും പടർന്നു പിടിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. തെരുവു നായ്ക്കൾക്ക് മാരകമായ രോഗം ബാധിച്ചിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ ഉത്തരവാദിത്വങ്ങളും കാണിക്കാതെ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ തെരുവു നായ്ക്കളെ അഴിച്ചുവിട്ടിരിക്കുന്ന സംജാതമായിരിക്കുന്ന ഈ തെരുവുനായ് ശല്യം രൂക്ഷമായി കഴിഞ്ഞാൽ പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങൾ പിടിപെടുവാൻ സാധിക്കുന്നത്. രക്തം ഒലിപ്പിച്ച ടൗണിലെ കടത്തിണ്ടകളിലും സമീപത്തെ വീടുകളിലേക്കും പാഞ്ഞു കയറുന്ന ഈ തെരുവു നായ്ക്ക് ഗുരുതരമായി തൊലിപ്പുറത്ത് അസുഖം ബാധിച്ചിട്ടുണ്ടെന്നും എവിടെ നിന്നാണ് ഇത് എത്തിയതെന്നും അറിയില്ല എന്നുമാണ് ടൗണിലെ വ്യാപാരികൾ ഉൾപ്പെടെ പറയുന്നത്. ഭീതി പടർത്തുന്ന ഈ നായ ടൗണിൽ ചുറ്റിത്തിരിയുന്നതിനാൽ വഴിയാത്രക്കാരും സ്ത്രീകളും കുട്ടികളും ഭയപ്പാടിലാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഇതിനെ സുരക്ഷിതമായി പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റുന്നതിനും തക്കതായ ചികിത്സ നൽകുന്നതിനും പഞ്ചായത്ത് അധികൃതരും മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരും തയ്യാറാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. കേംബ്രിഡ്ജ് ഇടുക്കി വിഷൻ രാജകുമാരി.